നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 7-ാം തീയതി 1199-ാം ആണ്ട് മകരമാസം 24-ാം തീയതി ബുധനാഴ്ച പൂരാടം നക്ഷത്രവും വന്നിരിക്കുകയാണ്. പൂരാടം ആണ് നക്ഷത്രം, വർജ്യ നക്ഷത്രം അല്ല പൂരാടം. അപ്പോൾ ശുഭനക്ഷത്രങ്ങൾക്ക് നമുക്ക് കാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രവും കൂടിയാണ് പൂരാടം നക്ഷത്രം. ഇന്നത്തെ ദിവസം വിട്ട് ബുധനാഴ്ച ശുഭപ്രദമായ ആഴ്ചയാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ ബുധനാഴ്ച പൂരാട നക്ഷത്രം ഒക്കെ ഒത്തുവന്നിരിക്കുന്ന ദിവസമാണ്, ശുഭപ്രദമായ ദിവസം തന്നെയാണ് നിങ്ങൾക്കും ഇന്ന്. ഇപ്പോൾ ബുധനെ പൊതുവേ ഒരു പ്രത്യേകതയുള്ളത്, ബുധൻ പ്രവൃത്തികാരകനാണ്. ബുധനാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, അതുകൊണ്ടാണ് പണ്ടുള്ളവർ വിദ്യാരംഭം കുറിക്കുന്നത്, പുതിയ സംരംഭം ആരംഭിക്കുന്നത് ഒക്കെ ബുധനാഴ്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. കാരണം ആ ദിവസം ചെയ്യുന്ന പ്രവൃത്തി വളരെ കാലം അതിൻ്റെ ശക്തി നിലനിൽക്കുമെന്നാണ്. അത്ര നല്ല ദിവസവും കൂടിയാണ്, അന്ന് നല്ല മുഹൂർത്തവും കൂടി ഉണ്ടെങ്കിൽ. എല്ലാ ബുധനാഴ്ചയും നമുക്ക് നല്ല മുഹൂർത്തമൊന്നും വരണമെന്നില്ല, പക്ഷേ ഇന്നത്തെ ബുധനാഴ്ചയും നക്ഷത്രമൊക്കെ അനുകൂലപ്രദമായി വന്നിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. പക്ഷേ ഇന്ന് ബുധനാഴ്ച പൂരാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഒരു വർഷം നമുക്കെങ്ങനെയായിരിക്കും, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം പൂരാട നക്ഷത്രക്കാർക്ക് കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴരശനിയോ ഒന്നുമില്ല. ശനിയുടെ ബന്ധമൊന്നും നടക്കുന്ന സമയമല്ല ഇപ്പോൾ. പ്രായത്തിനനുസരിച്ച് ദശകളിൽ വ്യത്യാസം വരുമെന്ന് മാത്രം, അല്ല പ്രകൃതി നിന്ന് നെഗറ്റീവ് ദോഷം ബാധിച്ചിരിക്കുന്ന സമയമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും പല ശുഭകാര്യങ്ങൾ ചെയ്യാനും ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും ഒക്കെ അനുകൂലപ്രദമായ വർഷം തന്നെയാണ്. ഇപ്പോൾ സാമ്പത്തിക നേട്ടം വരും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നടക്കാത്തവർക്ക് വിവാഹം നടക്കും, വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് നല്ല വിദ്യാവിജയം ഉണ്ടാവും. ഇപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ള എഴുത്തുകാർ, കലാകാരന്മാർ, അവർക്കെല്ലാം വളരെ ശോഭിക്കാൻ പറ്റും. അതുപോലെ നല്ല പ്രാസംഗികന്മാർ, അതുപോലെ അവതാരകന്മാർ, ഇവർക്കെല്ലാം ബർത്ത്ഡേ ആണ് വന്നിട്ട് ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെ ഈ വർഷം ശോഭിക്കാൻ സാധിക്കും. ഇന്നത്തെ രാഹുകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 1:30 വരെ എന്ന് കലണ്ടറിലൊക്കെ ഇട്ടിരിക്കും. 12:44 തൊട്ട് 1:02 വരെയാണ് രാഹുകാല സമയം. ഏകദേശം 12:14 തൊട്ട് 1:02 വരെയാണ് ഇന്ന് അഭിജിത് മുഹൂർത്തവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ അഭിജിത് മുഹൂർത്തം വളരെ പ്രാധാന്യം കൊടുക്കരുത്, കാരണം ബാക്കി സമയം നിങ്ങൾക്ക് എടുക്കാം. കാരണം നല്ല അഭിജിത് മുഹൂർത്തം നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ മറ്റ് മുഹൂർത്തം കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കും. ഇവിടെ മറ്റ് മുഹൂർത്തങ്ങൾക്ക് തന്നെ ഇന്ന് ദോഷമുള്ള ഒരു ദിവസമല്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണ്ട, മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം കൊള്ളാം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ഈ ആഴ്ച ഓരോ ദിവസത്തിൻ്റെ വസ്ത്രധാരണം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുറേ ദോഷത്തെ നമ്മളെ വസ്ത്രം കൊണ്ട് പരിഹരിക്കപ്പെടും. വസ്ത്രധാരണം ചെയ്യുമ്പോൾ പച്ച കളർ ശരീരത്തിലുണ്ടാവണം, പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കണം. പച്ച കളറിലുള്ള വസ്ത്രം, അത് ഷർട്ടാവിട്ട് അല്ലെങ്കിൽ മേൽമുണ്ടാവിട്ട് അല്ലെങ്കിൽ പാൻ്റാവിട്ട് ഏതെങ്കിലും പച്ച കളർ ഡ്രസ്സിലുണ്ടാവുന്നത് നന്നായിരിക്കും. പച്ച ബുധനാഴ്ച ദിവസം പച്ച പ്രകൃതിയിലുണ്ടെന്നാണ്, ആ പ്രകൃതിയിൽ നിന്ന്
പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനുള്ള ശക്തി പച്ചയ്ക്കുണ്ട്. ബുധനാഴ്ച ദിവസം നമുക്ക് വസ്ത്രധാരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും നമ്മുടെ കയ്യിൽ പച്ച കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വിജയിക്കാനും സന്തോഷത്തെ തരികയും നല്ലൊരു ഉന്മേഷത്തെ പ്രദാനം ചെയ്ത് തരികയും ചെയ്യും വസ്ത്രധാരണം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.